ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മൂസ് ഇൻസ്പിറേഷണൽ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ പല സാഹചര്യത്തിലും നമ്മുടെ മാനസിക നില കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിൽ കൂടി കടന്നു പോയിട്ടുണ്ടാവും. ആ അവസ്ഥയിലൊക്കെ ആ സാഹചര്യം എങ്ങനെ മറികടന്ന് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനായി കാണണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കരുത്, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മളെല്ലാവരും, ഒട്ടുമുക്ക ആൾക്കാരും പലപ്പോഴും നമ്മുടെ മാനസിക നില നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ നമുക്ക് കൈവിട്ടു പോകുന്ന പോലെ ഒരവസ്ഥ നമുക്ക് തോന്നാം. പക്ഷേ ആ സാഹചര്യങ്ങളൊന്നും വരാതിരിക്കാൻ നമ്മൾ തന്നെ സ്വയമാണ് തീരുമാനമെടുക്കേണ്ടത്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം, നമ്മൾ വേണ്ട സ്ഥലങ്ങളിൽ മാത്രം നമ്മുടേതായ അഭിപ്രായങ്ങൾ തുറന്നു പറയണം. അതായത് നമ്മുടെ വ്യക്തിത്വം അംഗീകരിക്കുന്ന സ്ഥലങ്ങൾ, അതായത് നമ്മുടെ വ്യക്തിത്വം അംഗീകരിക്കുന്ന വ്യക്തികളുടെ മുന്നിലോ സമൂഹത്തിൻ്റെ മുന്നിലോ മാത്രമേ നമ്മളുടേതായ കാര്യങ്ങൾ ഷെയർ ചെയ്യുവാനോ നമ്മുടേതായ അഭിപ്രായങ്ങൾ തുറന്നു പറയാനോ പാടുള്ളൂ. അല്ലാത്ത സ്ഥലങ്ങളിൽ ഇത് നമ്മൾ ഇതിനൊക്കെ എതിരായിട്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും അനുകൂലമായ സാഹചര്യം വരുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പലപ്പോഴും പ്രതികൂലമായ സാഹചര്യങ്ങളാവും വരിക. അപ്പം നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ സമനില നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ തോന്നിയേക്കാം. അതുപോലെ തന്നെ നമ്മൾ ഒരാളായിട്ട് അടുക്കുമ്പോൾ ഒരു പരിധിയിൽ കൂടുതലായിട്ട് ആരുമായിട്ട് അടുക്കാതിരിക്കാൻ പരിശ്രമിക്കണം. എല്ലാത്തിനും നമ്മൾ ഒരു ലിമിറ്റ് വെക്കണം. വ്യക്തികളുമായിട്ട് അടുക്കായാലും ഏതെങ്കിലും സാഹചര്യങ്ങളുമായിട്ട് അടുക്കായാലും എല്ലാത്തിനും നമ്മളൊരു ലിമിറ്റ് വെച്ച് വേണം പെരുമാറാൻ. അല്ലാത്ത പക്ഷവും നമുക്ക് ഇതുപോലെ ഈ പറഞ്ഞ സാഹചര്യങ്ങളിൽ നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചേക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരുമായിട്ട് ഇടപഴകുന്നതിനും അതുപോലെ തന്നെ നമ്മുടേതായ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിനും ഒരു പരിധിയുണ്ടാവും. അതൊരിക്കലും ഒരു നമുക്ക് പ്രതികൂലമായ സാഹചര്യത്തിൽ അപ്പം നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും കറിവേപ്പിലയുടെ അവസ്ഥ പോലെയാവും. ഈ കറിവേപ്പില എന്ന് പറയുമ്പോൾ കറിക്കൂട്ടിന് ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ്. അത് കറിയൊക്കെ നല്ല രുചിയും മണമൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഈ കറിവേപ്പില ചേർക്കണം എന്ന് പറഞ്ഞ് നമ്മൾ രുചിയും മണമൊക്കെ കിട്ടി എന്ന് പറഞ്ഞ് ആരും കറിവേപ്പില കഴിക്കാൻ പരിശ്രമിക്കാറില്ല. രുചിയും മണവും ഗുണമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മളത് ഭക്ഷണത്തിൽ നിന്നെടുത്ത് മാറ്റിക്കളയും. അങ്ങനത്തെ ഒരവസ്ഥ പലപ്പോഴും പലർക്കും നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. അങ്ങനെ ഒരവസ്ഥ വരാതിരിക്കാൻ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്. അതുപോലെ തന്നെ ഒരാളുടെ ഒരു ദിവസം തുടങ്ങുന്നത് ആ രാവിലെ ഉള്ള നമ്മുടെ മാനസികാവസ്ഥ എന്താണ് എന്നതിനെ ആശ്രയിച്ചായിരിക്കും. അതായത് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ മൂഡ് ചിലപ്പോൾ നെഗറ്റീവ് മൂഡാണെങ്കിൽ നമ്മുടെ അന്നത്തെ ദിവസം മുഴുവൻ നെഗറ്റീവ്സ് ആയിരിക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും നമ്മുടെ ചിന്തകളിലും നമുക്ക് തിരികെ വരുന്ന കാര്യങ്ങളിലൊക്കെ നെഗറ്റീവ്സ് നമുക്ക് പ്രതിഫലിക്കും. അതുകൊണ്ട് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ പോസിറ്റീവായ ചിന്തകളോടും പോസിറ്റീവായ മാനസിക അവസ്ഥയോടും കൂടി വേണം എണീറ്റ് വരാൻ. നമ്മുടെ ഒരു ചിരിക്കുന്ന മുഖം നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ അത് പ്രകടിപ്പിക്കുമ്പോൾ അത് അവർക്ക് കൊടുക്കുന്ന ഒരു പോസിറ്റീവ് കൂടിയാണ്. നമ്മൾ ഒരാളോട് മുഖം വീർപ്പിച്ചോ അല്ലെങ്കിൽ വിഷമത്തിലോ പെരുമാറുമ്പോൾ അത് അവർക്ക് നെഗറ്റീവ് ഫീലിംഗ് ആണ് കിട്ടുക. ഒട്ടുമുക്ക ആൾക്കാർക്കും വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളിൽ പലതരം വേവലാതികളൊക്കെ ഉണ്ടാവും. എങ്കിൽ കൂടി നമ്മൾ കഴിയുന്നതും ചിരിക്കുന്ന മുഖത്തോടുകൂടി മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനായിട്ട് പരിശ്രമിക്കാം. അത് ഒരുപാട് പോസിറ്റീവാണ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. നമ്മളെക്കൊണ്ട് പറയുക എന്ന് കഴിഞ്ഞാൽ ഒരു ചെറിയ കാര്യമാണ്, എങ്കിൽ കൂടി അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ വലിയൊരു കാര്യം തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഒരു പരിധിയിൽ കൂടുതലായിട്ട് ആരെയും വിശ്വസിക്കരുത്. നമ്മൾ കാര്യം എല്ലാ കാര്യങ്ങൾക്കും ഒരു ലിമിറ്റ് വേണം. അതായത് നമ്മൾ മറ്റുള്ളവരെ വല്ലാതെ വിശ്വസിച്ച് അവരുമായിട്ട് അത്രയും ഇടപഴകുമ്പോഴാണ് നമുക്ക് തിരിച്ചടികൾ നമ്മുടെ ജീവിതത്തിൽ വരിക. അപ്പം അങ്ങനെ കഴിയുന്നതും അങ്ങനത്തെ സാഹചര്യങ്ങളും ഒന്നും ഉണ്ടാക്കാതിരിക്കാനായിട്ട് നമ്മൾ തന്നെ സ്വയം പരിശ്രമിക്കണം.
നമ്മൾ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അന്ധമായി വിശ്വസിക്കുമ്പോഴാണ് അവരിൽ നിന്ന് തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചിലർക്കൊക്കെ അതിനെ സാഹചര്യം മറികടക്കാൻ സാധിച്ചു എന്ന് വരും. പക്ഷെ ചിലർക്കൊന്നും ആ സാഹചര്യത്തെ മറികടക്കാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ നമ്മളായിട്ട് തന്നെയാണ് അതിനൊരു അവിടെ ഒരു ലിമിറ്റ് ഇടേണ്ടത്. അതായത് അധികമായിട്ടും ആരുമായിട്ടും അധികമായി അടുത്താലും അവരുമായിട്ട് വല്ലാതെ അവരിലുള്ള വിശ്വാസം അർപ്പിക്കാനായിട്ട് നമ്മൾ നിൽക്കേണ്ട, അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കാനായിട്ട് പാടില്ല. ഇന്ന് നമ്മൾ സമൂഹത്തിൽ കാണുന്ന പലരും സ്വന്തം കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം മറ്റുള്ളവരെ ആശ്രയിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരോട് സ്നേഹം പ്രകടിപ്പിച്ച് നിൽക്കുന്നവരാണ് അവര്. പക്ഷെ നമ്മൾ അവരെ കുറിച്ച് കരുതുക എന്താ വെച്ചാൽ നമ്മളോട് അത്രയും ആത്മാർത്ഥമായി പെരുമാറുകയാണെന്ന് നമുക്ക് തോന്നലുണ്ടാവും. പക്ഷെ നമുക്ക് കുറച്ച് നാളുകൾ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവർ എന്തായിരുന്നു എന്നതിനെ കുറിച്ചുള്ളത് മനസ്സിലാക്കാൻ കഴിയുക. അതായത് അവരൊക്കെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നമ്മളെ പല രീതിയിലും ഉപയോഗപ്പെടുത്തും. അപ്പൊ പിന്നെ നമുക്ക് എന്താ ഉണ്ടാവുക, നമുക്ക് നമ്മുടെ മാനസിക നില വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരിക്കലും നമ്മൾ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കരുത്. അതായത് നമ്മളുടെ മാനസിക നില അല്ലെങ്കിൽ നമ്മുടെ മനസ്സാക്ഷി എപ്പോഴും നമ്മുടെ കയ്യിലായിരിക്കണം. നമ്മൾ എന്ത് ചെയ്യണം, എന്ത് പ്രവർത്തിക്കണം എന്നതിനെ കുറിച്ച് നമ്മളൊരു ധാരണയോടുകൂടി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അത് ഒരിക്കലും മറ്റുള്ളവരെ ആശ്രയിച്ചിരിക്കരുത്. അതായത് നമുക്ക് മറ്റുള്ളവരുടെ നല്ല അഭിപ്രായങ്ങൾ എപ്പോഴും നമ്മൾ ഉൾക്കൊള്ളാൻ പരിശ്രമിക്കണം. നല്ലത് തിരിച്ചറിഞ്ഞ്, നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കണം. എങ്കിൽ കൂടി നമ്മളെ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകുന്നത് മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളോ ചിന്തകളോ ആവരുത്. അതെപ്പോഴും നമ്മുടേതായ മാത്രം തീരുമാനങ്ങളായിട്ട് എന്നും ഇരിക്കണം. അല്ലാത്ത പക്ഷം ഇതുപോലെ തന്നെ നമുക്ക് മാനസിക നില കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിൽ കൂടി കടന്നു പോവേണ്ടി വരും. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഇവിടെ സംസാരിക്കുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാം.